welcome back to our channel Shabana's Vlog. Cooking video item in the chala rice nachos is a petan than a video and a very almond palahara. In the video, a lark and a love thing and estapid palahara and goriana. Then I'm going to video like a Kadim opening lendy channel. Subscribe to the Tilula, subscribe in the time at the bell like Nana, the old Mura Kilkia. I'm going video like a another Makilunda can add a kada even a kada in a little thick and a chewed. ആ ചൂടായ കടായിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നത് ഒന്നര കപ്പ് പൊടിക്കാണ്. ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അരിപ്പൊടിയോ ആട്ടപ്പൊടിയോ ഉപയോഗിക്കാം. ഞാൻ എന്നിട്ട് അതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്യാം. ആ ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി ഇടുന്ന സമയത്ത് നമ്മളുടെ ഗ്യാസ് വെറും ലോയിലായിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കയറി അടുക്കി പിടിക്കും. എന്നിട്ട് നമ്മളത് നല്ല വൃത്തിയിൽ മിക്സ് ചെയ്യാം. അവസാനം നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും ഇത് കിട്ടുന്നത്. എന്നിട്ട് ഇതൊരു 1 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു മിനിറ്റിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. എന്നിട്ടത് നല്ല വൃത്തിക്ക് കുഴച്ചെടുക്കാം. അവസാനം ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റിനായിട്ട് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ ഈ മാവ് ഓരോ ബോളാക്കി ബോളാക്കി മാറ്റാം. കണ്ടോ, ഇങ്ങനെ ബോളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പലയിലോ അല്ലെങ്കിൽ ഒറോട്ടി അച്ചിലോ ഇട്ട് പരത്താം. എണ്ണ വേണം നമുക്ക്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെജിറ്റബിൾ ഓയിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഒറോട്ടി അച്ചാണ് എടുക്കുന്നത്. അതിലേക്ക് ഓരോ ബോൾസും ഇട്ട് പരത്തിയെടുക്കാം. എണ്ണയൊഴിച്ച് പരത്തിയെടുക്കാം. നമുക്ക് ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. അതേപോലെ വേണം നമ്മളത് പരത്താൻ. കണ്ടോ, ഇതുപോലെ. എന്നിട്ടത് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം. അതിനുശേഷം വേറൊരു കടായി എടുത്ത് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വൃത്തിക്ക് ചൂടാവട്ടെ. അതിലേക്ക് വേണ്ടത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇടുക. നമ്മളിതിടുമ്പം ലോയിൽ തന്നെ ഇടുക, അല്ലാതെ ഹൈയിലിടുമ്പം അതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല ഒട്ടും വേവാത്ത രീതിയിലിരിക്കും. എന്നിട്ട് നമ്മൾ വെറും ലോയിലിട്ട് തന്നെ ഇത് മൊരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു രൂപമാകുമ്പോഴത്തേക്ക് അതങ്ങ് കോരുക. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ അത് നല്ല വൃത്തിക്ക് അങ്ങ് കോരുക. അതിനുശേഷം ഞാനിത് വേറൊരു ടിന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു മിക്സൊക്കെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് ബട്ടറിൻ്റെയും ചീസിൻ്റെയും മസാലയാണ്. നമുക്കത് ഉണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് പൊടിയാത്ത രീതിയിൽ അതൊന്ന് കുലുക്കി കൊടുക്കുക. എല്ലായിടത്തും ഇതെത്തണം.
ഒന്ന് കുലുക്കി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം മിക്സായി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു വെജിറ്റബിളിൻ്റെ ഒരു സംഗതി ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ മാത്രം മതി കേട്ടോ. ഞാനിവിടെ പച്ചമുളക്, തക്കാളി, സവോള, കറിവേപ്പില, നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി ഉപയോഗിക്കുന്നുള്ളൂ. ഇതെല്ലാം ചെറുതായിട്ട് അരിയുക. നമ്മൾ സവാളയെല്ലാം, ഞാൻ ഒരു ചെറിയ സവാള മാത്രമേ എടുക്കുന്നുള്ളൂ, അതുപോലെ തന്നെ തക്കാളിയും. നമ്മൾ ഒരു അരമുറി നാരങ്ങ, മൂന്നല്ലി, മൂന്ന് തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. എന്താണ് നമ്മുടെ ഈ റെസിപ്പി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ചട്നിയും ഒക്കെ ആയിട്ടുള്ള സലാഡ് പോലെ നമുക്കിതിൽ കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ റെസിപ്പി വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനം മാത്രമല്ല, നമ്മുടെ റൈസ് ഫ്ലോർ അല്ലെങ്കിൽ ആട്ടാപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ സലാഡ് നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ കഴിക്കുമ്പം, ഇതില്ലാതെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണമെന്നില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ക്രഞ്ചിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെന്താ, നമുക്ക് എൻ്റെ ഈ ഒരു നാച്ചോസ് റെസിപ്പിയുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൺ കണ്ടാൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത് എന്തെങ്കിലും ടൈപ്പ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.